കെഎസ്ഇബി ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത്രയും ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വൈദ്യുതി നിയമമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കെഎസ്ഇബി തൃക്കരിപ്പൂർ സെക്ഷൻ ഓഫീസിനായി ഇളമ്പച്ചിയിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കെഎസ്ഇബി തൃക്കരിപ്പൂർ സെക്ഷൻ ഓഫീസിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബി ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത്രയും ഇല്ലാതാക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ വൈദ്യുതി നിയമമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് കാരണമാണ് എല്ലാ സംഘടനകളും ഈ നിയമത്തെ എതിർക്കുന്നത്. പുതിയ നിയമത്തിലൂടെ ഈ മേഖല പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് മാറിയേക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആർക്ക് വേണ്ടിയാണ്? ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതില്ലാത്തൊരവസ്ഥയിലാണ് പുതിയ നിയമം, കേന്ദ്ര നിയമം വരാനുള്ളതിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നിയമസഭ പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാവരും കൂടി ഐക്യകേണ്ടതിനാ ഇതിനെ എതിർത്തത്. അതെ, നിയമസഭ മാത്രം പറയുന്നത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മാത്രത്തിൽ ഒരു ശക്തമായ സമ്മർദ്ദം ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് പ്രൈവറ്റൈസേഷനിലേക്ക് ജനറേഷനും ഡിസ്ട്രിബ്യൂഷനും ട്രാൻസ്മിഷനും മൂന്ന് കമ്പനി ആയിട്ട് വരാൻ പോകുന്നു. ഇപ്പൊ ജനറേഷന്റെ എടുത്താൽ എം പി കൂടി ഉള്ളതുകൊണ്ട് പറയാണ്, ഇടുക്കിയുടെ നമുക്ക് ഒരു യൂണിറ്റിന്റെ ചെലവ് 52 പൈസ. ആ ജനറേഷൻ ഒരു പ്രത്യേക കമ്പനിയാക്കി അത് ഷെയറാക്കി അത് അഡാനിയെ പോലുള്ളവരെ കയ്യിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാകില്ല. ഇളമ്പച്ചിയിൽ മിനി സ്റ്റേഡിയത്തിന് മുന്നിൽ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിലാണ് സെക്ഷൻ ഓഫീസിനായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പരിപാടിയിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷനായി, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഇൻചാർജ് എം എ ഷാജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്താർ വടക്കുംപാട്, ടി വി മുഹമ്മദ് അസ്ലം, വി വി സജീവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മനു, ടി എസ് നജീബ്, എം സൗദ, കെ സി ബി ചീഫ് എഞ്ചിനീയർ പി സുരേന്ദ്ര, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം കെ കുഞ്ഞികൃഷ്ണൻ, പി വി കണ്ണൻ മാസ്റ്റർ, എം ഗംഗാധരൻ, ടി പി ബാലകൃഷ്ണൻ, ടി വി ഷിബിൻ, എസ് കുഞ്ഞഹമ്മദ്, എ ജി ബഷീർ, കുര്യാക്കോസ് പ്ലാപ്രമ്പിൽ, ഇ നാരായണൻ, കരീം ചന്ദേര, രതീഷ് പുതിയപുരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.